LNP Renewables Limited, LRH Pagadan Chenu. In the number, Ship Automation Basics Part 8 in the Kurchana Nokamana, Part 1 to 7 Miss Chen the Barna, number channel subscribe chair, number channel, number Ship Automation Basics Part 1 to 22. Malayalam Barna or playlist in Daki Vichette, Adi Poti, Michi the Pathan will detail item and select it combatum. So in the Part 8 in the carrying no common protection monitoring release no Kurchana Nokamana. So in this session, we will see how many months like it. So, what is the function of protection monitoring release? Okay, that is the functions. One current monitoring relay is not going to be done. Okay, one overcurrent is one ABB relay is direct. Undercurrent is direct. Okay, that is the one DOIL starter. Okay, with the current control, we wire chain. One direct online starter with the phase imbalance control, we wire chain. എങ്ങനെ ഒരു സീമെൻസ് പി ടി സി റിലേ കാണാനുണ്ടാവും അതിനെ എങ്ങനെ നമ്മൾ വയർ ചെയ്യണം എങ്ങനെ ഒരു സ്റ്റേഡ് മൾട്ടി ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ റിലീസിനെ നമ്മൾ വയർ ചെയ്യണമെന്ന് കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ നമ്മുടെ ഡിസ്കഷനിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഇൻസ്ട്രുമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഓക്കെ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കാണിക്കാൻ ജനറേറ്റേഴ്സിനെ ട്രാൻസ്ഫോമേഴ്സിന് കണക്ഷൻസിന് ഓക്കെ ഫ്യൂസസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് പ്രൊട്ടക്ഷൻ മോണിറ്ററിംഗ് റിലീസ് സ്വിച്ചസ് റിലേ കോൺടാക്ടേഴ്സ് യൂണിറ്റ്സ് ഡൈവേഴ്സസ് ഇതെല്ലാത്തിനെയും കാണിക്കാൻ സിമ്പിൾസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാർട്ടിനെ റെഫർ ചെയ്യാം ഓക്കെ അടുത്തതായിട്ട് ഈ പ്രൊട്ടക്ഷൻ മോണിറ്ററിംഗ് റിലേൻ്റെ പ്രത്യേകത പണി എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവർസ് ദ സേഫ്റ്റി ഓഫ് ദ ഹൈ ലെവൽ ഓഫ് സിസ്റ്റം ഓക്കെ സോ എവിടെയൊക്കെ വന്നിട്ട് ഇലക്ട്രിക് പവറായ വോൾട്ടേജ് കറൻറ്റ് ഫ്രീക്വൻസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടോ ഓക്കെ സോ അവിടെ എല്ലാ സ്ഥലങ്ങളിലും പ്രൊട്ടക്ഷൻ മോണിറ്ററിംഗിന് വേണ്ടി ഈ പ്രൊട്ടക്ഷൻ മോണിറ്ററിംഗ് റിലേസിനെ നമ്മൾ യൂസ് ചെയ്യും ഓക്കെ സോ ഈവൻ ഓൺ ബോർഡ് ഷിപ്സിൽ ഓക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് നോക്കുമ്പോൾ കറൻറ്റ് മോണിറ്ററിംഗ് റിലേസും ഓക്കെ വോൾട്ടേജ് മോണിറ്ററിംഗ് റിലേസും ഫേസ് ഇംബാലൻസ് ആൻഡ് ഫേസ് സീക്വൻസ് റിലേസ് ഓക്കെ പി ടി സി റിലേസ് സോ ഇതെല്ലാമേ വന്നിട്ട് നമ്മൾ വന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സോ എവിടെയൊക്കെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തക്കറാണ്ട് ഇമീഡിയറ്റ് ആയിട്ട് ഈ റിലേസ് ട്രിപ്പാവും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ സോ ഇത് മാത്രമല്ലാതെ നമ്മൾ ഒരു കറൻറ്റ് മോണിറ്ററിംഗ് റിലേൻ്റെ ഒരു ഫംഗ്ഷൻ ഡയഗ്രാം നോക്കുമ്പോൾ ഓക്കെ അതിന് സ്റ്റാർട്ടിങ് ഓവർ റൈഡ് എന്ന് ഒന്നുണ്ട് ഓക്കെ റെസ്പോൺസ് ഡിലേ എന്നും പറഞ്ഞു ഒന്നുണ്ട് അടുത്തത് ത്രെഷോൾഡ് വാല്യൂ എന്ന് ഒന്നുണ്ട് റീസെറ്റ് വാല്യൂ ഏറ്റവും അവസാനമായിട്ട് ഹിസ്റ്റിറിസിസ് ഈ സ്റ്റാർട്ടിങ് ഓവർ റൈഡ് എന്ന് പറയുമ്പോൾ സോ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓക്കെ ടോളറേറ്റഡ് റേഞ്ച് ഓക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴേ വന്നിട്ട് ഒരു ടോളറേറ്റഡ് റേഞ്ച് എന്നുണ്ടാവും അതിന് ഔട്ട്സൈഡായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അക്കറൻസ് അക്കറാണെന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ഓവർ റൈഡ് എന്ന് പറയും എപ്പോഴുമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈ കറൻറ്റ് ഉണ്ടാവും സോ അപ്പോൾ ഒരു ഓവർ റൈഡ് ഓപ്പറേഷൻ അപ്പോൾ നടക്കും അതുപോലെ റെസ്പോൺസ് ഡിലെ സോ ഒരു ത്രെഷോൾഡ് വാല്യൂ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ലിമിറ്റ് ഇതിന് കൂടുതൽ പോകാൻ പാടില്ല ഓക്കെ അതേപോലെ അതിനും ഒരു ടൈം വെച്ചിരിക്കും ഓക്കെ സേ ഫോർ എക്സാമ്പിൾ വന്നിട്ട് എപ്പോഴെല്ലാം വന്നിട്ട് ആ ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടിൽ കൂടുതൽ വയലറ്റായി പോകുന്നുണ്ടോ ഓക്കെ അതെല്ലാം വന്നിട്ട് ഒരു വിത്തിൻ ദ അക്സെപ്റ്റബിൾ ടൈം ഡിലേൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ അത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് റിലേ ട്രിപ്പ് ആകാനുള്ള ഒരു ഇത് സെറ്റാക്കണം സോ ത്രെഷോൾഡ് വാല്യൂ ലിമിറ്റ് ഉണ്ട് ഓക്കെ അതിന് കൂടുതൽ വാല്യൂ പോകുന്നുണ്ട് പക്ഷേ ടൈം ഇത്ര മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ നടന്ന് റിട്ടേൺ വന്നു പറഞ്ഞ പ്രശ്നമല്ല അതിന് കൂടുതൽ പോകണമെന്ന് പറഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രിപ്പ് ചെയ്യണം സോ അങ്ങനെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറഞ്ഞ് റീസെറ്റ് വാല്യൂ സോ ഇപ്പോൾ ഇതെന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ വൺസ് ഇതെല്ലാം ഇഷ്യൂസ് എല്ലാം റിസോൾവ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെറ്റ് വാല്യൂ വെച്ചിട്ട് റിലേ അഗൈൻ പിക്കപ്പ് ആവും ഓക്കെ സോ ഇതെല്ലാമേ നമ്മൾ സെറ്റാക്കി വെക്കാൻ പറ്റും ഓക്കെ അതേപോലെ ഹിസ്റ്റിറിസിസ് ലൂപ്പ് ഓർ റേഞ്ച് നോക്കുമ്പോൾ ഓക്കെ ദ റേഞ്ച് ബിറ്റ്വീൻ ദ ത്രെഷോൾഡ് വാല്യൂ ആൻഡ് ദ റീസെറ്റ് വാല്യൂ ഓക്കെ സോ നമ്മൾ ഒരു കറൻറ്റ് മോണിറ്ററിംഗ് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓവർ കറൻറ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സ് നമ്മൾ സെറ്റാക്കണം നവഡേയ്സ് ഇൻ ഇൻഡസ്ട്രീസ് ദേർ ആർ സോ മെനി ന്യൂ മോഡൽസ് ആർ അവൈലബിൾ പക്ഷേ എന്നാലും നമ്മൾ ഇതുപോലത്തെ നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് അതിൽ ഓവർ കറൻറ്റ് ഡിറക്ഷൻ ചെയ്യാനുള്ള ഡിപ് സ്വിച്ച് സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കണം ഓക്കെ അതേ വന്നിട്ട് നിങ്ങൾ അണ്ടർ കറൻറ്റ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു റിലേ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ള റിലേ വന്നിട്ട് അതിനുള്ളിൽ സെറ്റിംഗ്സ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കണം ഓക്കെ അതേപോലെ വന്നിട്ട് ഒരു കറൻറ്റ് മോണിറ്ററിംഗ് റിലേ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കറൻറ്റ് കൺട്രോൾ അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള വയറിംഗ് കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കണം ഓക്കെ കോൺടാക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് മോട്ടറിനെ കണക്ട് ആക്കണം സോ അതിനെ നമ്മൾ വന്ന് കറൻറ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ കറൻറ്റ് റിലേസ് അവിടെ യൂസ് ചെയ്തിരിക്കും ഇതല്ലാതെ ഒരു ഫേസിൽ ഇംബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു റിലേ ആണ് അത് കാണാൻ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ സിമ്പിൾസ് എന്താണെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതുമാത്രമല്ലാതെ നമ്മൾ ഒരു ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ കൂടെ ഇത് വയറിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫേസ് ഇംബാലൻസ് കൺട്രോൾ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വയർ ചെയ്യുന്നത് ഓക്കെ അതുമാത്രമല്ലാതെ പി ടി സി റിലേ സർക്യൂട്ട് ഓക്കെ
പ്രത്യേകിച്ച് അത് കാണാൻ എങ്ങനെയുണ്ടാവും, അതിൻ്റെ സിമ്പിൾ എന്താണ്, ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് എങ്ങനെ നമ്മൾ വയറിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഈ പ്രൊട്ടക്ഷൻ റിലേൻ്റെ ഫംഗ്ഷൻസ് നോക്കുമ്പോൾ ഓവർ സ്പീഡ് പ്രൊട്ടക്ഷൻ, ഓവർ എക്സൈറ്റേഷൻ, ഓക്കെ, ലൈൻ അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ലോസ് ഓഫ് എക്സൈറ്റേഷൻ, ഇൻസ്റ്റന്റേനിയസ് ഓവർ കറൻറ്റ്, പവർ ഫാക്ടർ, ബസ് ഓവർ വോൾട്ടേജ്, ബസ് അണ്ടർ ഫ്രീക്വൻസി. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്രൊട്ടക്ഷൻ റിലേ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ത്രീ പോൾ മൾട്ടി ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ റിലേ കാണാൻ എങ്ങനെയുണ്ടാവും, അതിൻ്റെ ഒരു ഫോട്ടോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ വയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതേത് ടെർമിനലിൽ ഇങ്ങനെയൊക്കെ കണക്ട് ആക്കണം എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സ്റ്റാൾ ഡെട്ട സ്റ്റാർട്ടറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, സോ അത് വന്നിട്ട് ഒരു മൾട്ടി ഫംഗ്ഷൻ റിലേ സ്റ്റേറ്റർ ഇലക്ട്രിക്കിൻ്റെ ഒരു റിലേ വെച്ച് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണമെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നന്ദി. മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ പഠിക്കണം, ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങളുടെ കോൺടാക്ട് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ നിങ്ങൾ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം, ഓക്കെ, എക്സ്പെഷ്യലി സീമെൻസ് ആലൻ ബഡി ഡെൽറ്റ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം. അത് റിലേറ്റഡ് സർട്ടിഫൈഡ് ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഓൺലൈൻ റിലേറ്റഡ് ആയി ട്രെയിനിങ്സും കൊടുക്കാറുണ്ട് അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ. ഇത് മാത്രമല്ലാതെ നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് GCC കൺട്രസായി ഖത്തർ, ഒമൻ, സൗദി പോലെ രാജ്യങ്ങളിൽ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾസ് ഇത് പണിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങളുടെ കോൺടാക്ട് ജീസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് പോലെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ DC ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾ കൃഷി ചെയ്യുകയായിരിക്കും, അവിടെയുള്ള ക്രോപ്സിനെ വൈൽഡ് അനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സോളാർ നോർമൽ ഫെൻസിന് പകരം സോളാർ ഇലക്ട്രിക്കൽ ഫെൻസിങ് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്യുപ്മെൻസിൻ്റെ ഒരു കിറ്റായിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇത് മാത്രമല്ല സോളാർ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളർ പമ്പ് സർവീസിന് ആവശ്യമില്ല. ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ് കമ്മീഷൻ, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട്സ് ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. അതേപോലെ നിങ്ങൾ അക്സസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് പഠിക്കണം. അതേപോലെ ഇലക്ട്രിക്കൽ ടെക്നോളജീസിൻ്റെ ബേസിക്സ് പഠിക്കണം. പൈത്തോൺ പ്രോഗ്രാമിംഗ് ബേസിക്സ് പഠിക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സും ഞങ്ങൾ ചെയ്തു തരാറുണ്ട് അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ. സോ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കോഴ്സ് റിലേറ്റഡ് ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നന്ദി.